നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല ഒരു സന്യാസി വര്യനാണ്, ഒപ്പം ഒരു എൻകൗണ്ടർ മാനും കൂടിയാണ്. ഇവിടെ കുറ്റം ചെയ്തിട്ട് കയ്യും വീശി നടക്കാൻ സാധിക്കില്ല. ഉത്തർപ്രദേശിൽ കളി വേറെയാണ്. ആരെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അവരെ വകവരുത്തിയിരിക്കും. 2017 അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ ഒരു മാധ്യമത്തോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയ താക്കീതാണ് ഇത്. ആരെങ്കിലും കുറ്റം ചെയ്താൽ അവരെ വകവരുത്തിയിരിക്കും. ഏറ്റവും ഒടുവിൽ 8 പോലീസുകാരെ വെടിവെച്ച് കൊന്ന കേസിൽ കൊടും കുറ്റവാളി വികാസ് ദുബെ വെടിയേറ്റ് വീഴുമ്പോഴും ഓർമ്മയിലെത്തുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഈ താക്കീതാണ്. DCP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 8 പേരെ കൊന്ന ശേഷം കടന്നുകളഞ്ഞ ദുബൈയുടെ വിധി ഇതുതന്നെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. 6 ദിവസമായി ഇയാളെ പിടികൂടാതിരുന്നതോടെ പലരും ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിൽ പരാമർശിക്കുകയും ചെയ്തു. കുറ്റകൃത്യവും രാഷ്ട്രീയവും ഒക്കെ ഇഴുകിച്ചേർന്നതാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ ഒരു മേഖലയുടെ പ്രത്യേകത. വലിയ സംസ്ഥാനമാണ്, വലിയ ജനസംഖ്യയാണ്, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും കൂടുതലാണ്. ആ ഒരു സംസ്ഥാനത്തെയാണ് ഇപ്പോൾ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന ദ എൻകൗണ്ടർ മാൻ, ദ എൻകൗണ്ടർ ചീഫ് മിനിസ്റ്റർ. അതിന് ചില്ലറ മനക്കെട്ടിയും ചില്ലറ നട്ടെല്ലുമൊന്നും പോരാ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല മുഖ്യമന്ത്രിമാരും കണ്ടു പഠിക്കണം. ഇങ്ങനെ വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പെൺകുട്ടികളെ ഉപദ്രവിച്ചവരെ വെടിവെച്ച് കൊന്ന കെ ചന്ദ്രശേഖർ റാവു, അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ 8 പോലീസുകാരെ നിഷ്കരണം വെടിവെച്ച് കൊന്ന വികാസ് ദുബെ, അന്നേരം രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്പോട്ടിൽ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇനി കുറ്റവാളികൾ കളിക്കില്ല, കളി പാടെ മാറും. കാരണം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്, ദ എൻകൗണ്ടർ ചീഫ് മിനിസ്റ്റർ. ഈ സാഹചര്യത്തിലാണ് ഈ ക്രിമിനലുകൾ രാഷ്ട്രീയ നേതാക്കന്മാരായി മാറുന്നത് പലപ്പോഴും നമ്മൾ UPയിൽ കണ്ടിട്ടുണ്ട്. UPയുടെ വിവിധ പ്രദേശങ്ങളിൽ അവിടുത്തെ പല മുൻ മുഖ്യമന്ത്രിമാരും അവരുടെ അണികളുമൊക്കെ വലിയ കൊടും കുറ്റവാളികളാണ്. മായാവതിയുടെ കൂടെയുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ അഖിലേഷ് യാദവിൻ്റെയും മുലായം സിംഗ് യാദവിൻ്റെയും കൂടെയുള്ള അണികളൊക്കെ തന്നെ വലിയ കൊടും കുറ്റവാളികളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തി രക്ഷ നേടാനുള്ള ഒരു ശ്രമമുണ്ട്. അതിനി അവിടെ നടക്കില്ല. UPയിൽ യോഗി ആദിത്യനാഥ് അതിനൊന്നും സമ്മതിക്കില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റവാളികൾക്കെതിരെ എൻകൗണ്ടർ ഉൾപ്പെടെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പുമായി യോഗി ആദിത്യനാഥ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യോഗിയുടെ പിന്തുണയുടെ പിൻബലത്തിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളത്തിൽ ഇറങ്ങിയതോടെ നിരവധി കുറ്റവാളികളാണ് ഈ വികാസ് ദുബെയെ പോലെ തന്നെ ചെറിയ കുറ്റങ്ങൾ ചെയ്ത, അതായത് ഒന്നും രണ്ടും കൊലപാതകം ചെയ്ത പലരെയും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതൊന്നും വലിയ മാധ്യമ ശ്രദ്ധ നേടിയില്ല. പക്ഷേ വികാസ് ദുബെ, ഇയാൾ ഇപ്പോൾ കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ എൻകൗണ്ടർ എന്ന പേരിൽ പോലീസ് വെടിവെച്ച് കൊല്ലുന്നു എന്ന ആരോപണം ഇതിനൊപ്പം ഉയരുന്നുണ്ട്. അതിപ്പോൾ ആരോപണങ്ങൾ പലതരത്തിലുണ്ടാകുമല്ലോ. അത് കുറ്റവാളികളായാലും കുറ്റം ചെയ്തവരെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള ആ ഒരു മനക്കെട്ടി ഏതായാലും ഒരു മുഖ്യമന്ത്രി കാണിക്കുമ്പോൾ തീർച്ചയായും അവർക്കൊപ്പം പോലീസ് സംവിധാനം നിൽക്കും. പിന്നെ ഈ കുറ്റവാളികളെ വെള്ളം പൂശാൻ വേണ്ടി കുറേ രാഷ്ട്രീയക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ BSPയും SPയും കോൺഗ്രസും ഒക്കെ, അവർക്കൊക്കെ ഇത് ചിലപ്പോൾ സഹിക്കുന്നില്ലായിരിക്കാം. അവരായിരിക്കാം ഇത്തരം ആരോപണവുമായി എത്തുന്നത്. കഴിഞ്ഞ വർഷം UP പോലീസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 5178 ഏറ്റുമുട്ടലുകൾ നടത്തി. ഇതിൽ 103 കുറ്റവാളികൾ കൊല്ലപ്പെട്ടു, 1859 പേർക്ക് പരിക്കേറ്റു. യോഗി അധികാരമേറ്റ് 2 വർഷത്തിനുള്ളിൽ 17745 ക്രിമിനലുകൾ കീഴടങ്ങുകയോ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് മടങ്ങുകയോ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ കുറ്റവാളികളോട് യാതൊരു ദാക്ഷിണ്യവും വേണ്ട എന്നാണ് മുകളിൽ നിന്നുള്ള ഉത്തരവെന്ന് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ DGP OP സിംഗ് പറഞ്ഞിരുന്നു. യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദവുമില്ലാതെ പോലീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആസൂത്രിത കുറ്റകൃത്യങ്ങളിൽ കുറവായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് കളത്തിൽ ഇറക്കുന്നത്. പോലീസ് നിയമനത്തിൽ ഇടപെട്ടിരുന്ന കുറ്റവാളി സംഘങ്ങളെ നിയന്ത്രിക്കുക കൂടി ചെയ്തതോടെ ക്രിമിനലുകൾക്ക് ഇപ്പോൾ ഉറക്കമില്ലാതായിരിക്കുന്നു എന്നാണ് പറയുന്നത്. 2017 ആദ്യത്തെ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. June 17 വെളുപ്പിന് 2:30 ഷാംലി ജില്ലയിൽ IPS ഉദ്യോഗസ്ഥൻ അജയ് പാൽ ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ ഏറ്റുമുട്ടൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത്. യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയ ശേഷം 50,000 രൂപ വിലയിട്ടിരുന്ന വിപുൽ എന്ന കുറ്റവാളിയെ കാടിനുള്ളിൽ കടന്ന് വെടിവെച്ച് വീഴ്ത്തി. അതുപോലെ തന്നെ BJP നേതാവിനെ ബൈക്കിലെത്തി വെടിവെച്ച് കൊന്ന കേസിലും പ്രതിയായ വിപുലിനെ കാലിൽ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഇപ്പോൾ അയാൾ മീർ ജയിലിലാണ്. ആ വർഷം തന്നെ മുക്കിക്കാല ഗാംഗിൽപ്പെട്ട ഷാർപ്പ് ഷൂട്ടർ മുഹമ്മദ് ഫർഹാനെ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം കാലിൽ വെടിവെച്ച് വീഴ്ത്തി. ഇതൊക്കെ അവിടെ നടക്കുകയുള്ളൂ, ഇതല്ലാതെ വേറൊരു മാർഗവും അവിടെ ഇല്ല. അതിൻ്റെ കഥകൾ പലതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട് ഉത്തർപ്രദേശിൽ. അതായത് ഷാംലി, മീററ്റ്, മുസാഫർനഗർ, ബുലൻഷഹർ, ഗാസിയാബാദ്, കൈരാന, ഭാഗ്പത്,
സഹർൻപൂർ നോയിഡ് എന്നിവിടങ്ങളിലാണ് തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ കൊള്ള കൊലപാതകം എന്നിവ കൂടുതലായി കണ്ടുവരുന്നത്. ആ പ്രദേശത്തൊക്കെ പ്രത്യേക പോലീസ് സംവിധാനത്തിലൂടെ പ്രത്യേക എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുമാരെ യോഗി ആദിത്യനാഥിനെ നേരിട്ട് നിർദ്ദേശം കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. പലയിടത്തും ഈ പ്രദേശത്ത് പലയിടത്തും ആൾതാമസമില്ലാതെ ആകുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറി വരുന്നു. കുറ്റവാളികളെ ഒതുക്കാനായി ശർമ്മയെപ്പോലുള്ള പോലീസുകാരെയാണ് പടിഞ്ഞാറൻ യു പിയിൽ നിയമിച്ചിരിക്കുന്നത്. 2005 IPS ബാച്ചിൽപ്പെട്ട മൻസിൽ ഷൈനി എന്ന വനിതാ ഉദ്യോഗസ്ഥയും നടപടികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതായത് ഈ യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകൾ പ്രകാരം സംസ്ഥാനം ഇപ്പോൾ സുരക്ഷിതമാണ്. മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് പോലീസിൻ്റെ ആത്മധൈര്യം വർദ്ധിച്ചു. ഭീതിയുടെ സാഹചര്യം ഒഴിഞ്ഞു വരുന്നു എന്നത് തന്നെ ആശ്വാസകരമാണെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. ഈ ഒരു കോവിഡ് ഭീതിക്കിടയിലും ഇത്തരം കുറ്റകൃത്യങ്ങളും പല മേഖലകളിലും പെരുകുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് യു പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. യു പിയിൽ ദ എൻകൗണ്ടർ ചീഫ് മിനിസ്റ്റർ കാര്യങ്ങൾ നല്ല പട്ടക്കം പൊട്ടും പോലെ നടത്തിയെടുക്കുന്ന ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള നട്ടലുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.